നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കഥ നടക്കുന്നത് ഒരു ദേവാലയത്തിലാണ്. കുർബാന മധ്യേ ദേവാലയത്തിൽ നിന്ന് ഒരു യുവതി പുറത്തിറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട വല്യച്ഛൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താണ് കുർബാന മധ്യേ ഇറങ്ങിപ്പോകുന്നതെന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, കുറേ പേര് ഒട്ടും ശ്രദ്ധിക്കാതെ അലസരായിട്ട് പള്ളിയിലിരിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്, കുറേ ചെറുപ്പക്കാർ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്കിതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കുർബാനയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഇതിന് നമുക്ക് പരിഹാരം കാണാം എന്ന് അച്ഛൻ പെൺകുട്ടിയോട് പറഞ്ഞു. ഒരു ഗ്ലാസ് നിറയെ വെള്ളം കൊടുത്തുകൊണ്ട് രണ്ട് പ്രാവശ്യം ആ ദേവാലയത്തിന് വലം വെച്ച് തിരികെ എത്താനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു തുള്ളി പോലും താഴെ പോകാൻ പാടില്ല. അങ്ങനെ പെൺകുട്ടി രണ്ട് പ്രാവശ്യം വലം വെച്ചതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് തിരികെ എത്തി. അച്ഛൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളീ നടക്കുന്നതിനിടയിൽ എത്ര കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, കുട്ടികൾ ഓടിക്കളിക്കുന്നൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എൻ്റെ ശ്രദ്ധ മുഴുവനും ഈ വെള്ളം താഴെ പോകാതെ കൊണ്ടത് പോകണമെന്നുള്ളതിലായിരുന്നു. വീണ്ടും അച്ഛൻ ചോദിച്ചു, എത്ര പേര് മൊബൈലിൽ നോക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു? അതിനും കാണാൻ സാധിച്ചില്ല എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. വീണ്ടും അച്ഛൻ ചോദിച്ചു, എത്ര പേര് അലസരായിരിക്കുന്നതോ അല്ലെങ്കിൽ എത്ര പേര് പുറത്തേക്ക് നടക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന്. അതിനും ഇല്ല എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. അപ്പോൾ അച്ഛൻ പെൺകുട്ടിയോട് പറഞ്ഞു, ഈ വലം വയ്ക്കുമ്പോൾ നിൻ്റെ മനസ്സും നിൻ്റെ ഏകാഗ്രത ഫുള്ളായിട്ട് നീ ആ ഒരു വെള്ളം താഴെ പോകരുത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം കൊടുത്തതുകൊണ്ടാണ് നിനക്ക് ചുറ്റുമുള്ളവയൊന്നും കാണാനായിട്ട് സാധിക്കാതെ പോയത്. അതുതന്നെയാണ് കുർബാനയ്ക്ക് നീ പള്ളിയിലേക്ക് വരുമ്പോൾ ദൈവവും പ്രാർത്ഥനയും മാത്രമാണ് നിൻ്റെ മുന്നിലുള്ളതെങ്കിൽ, അതിൽ മാത്രമാണ് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ, പുറത്ത് നടക്കുന്ന കാഴ്ചകളൊന്നും നിനക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനൊരു കാരണമുണ്ട്. ഇന്നലെ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അവളുടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത കുട്ടിയാണ് എന്നുള്ളതായിരുന്നു ആളുടെ വിഷമം. ആളതിന് പറഞ്ഞ കാരണം എങ്ങനെയാണ്, അവൻ ടെലിവിഷനിലൊരു പ്രോഗ്രാം കാണാനായിട്ടിരുന്നാൽ എപ്പോഴും ചാനലുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ഒരു പ്രോഗ്രാമും ഫുള്ളായിട്ട് കാണില്ല. മൊബൈലെടുത്താലും മൊബൈലിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു വൺ അവർ കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപോകും, എന്നാൽ ഇതൊന്നും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മട്ടിലവൻ പോയാൽ ഇതവൻ്റെ പഠനത്തെ ബാധിക്കില്ലേ എന്നായിരുന്നു ആ അമ്മയുടെ ടെൻഷൻ. ഇത് ആ ഒരു അമ്മയുടെ മാത്രം ടെൻഷനല്ല, ഇപ്പോൾ നമ്മുടെ മുൻപിലെത്തുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഈ അറ്റൻഷൻ സ്പാൻ ഇല്ല എന്നുള്ളത്. കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിൽ പലരിലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യത്തിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒത്തിരി മുതിർന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മളതിന് ആരെ കണ്ടാലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിന് യോഗയും മെഡിറ്റേഷനും ഒക്കെ ശീലിച്ചാൽ, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ളത്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഈ യോഗയും മെഡിറ്റേഷനും ഒന്നും ചെയ്യാനോ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന, വീട്ടിലായാലും കുറച്ച് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അവരോട് കണ്ണൊന്ന് അടച്ചിരിക്കാനായിട്ട് പറയാം. കണ്ണടച്ചിരുന്നതിന് ശേഷം ഒന്നൊരു ഡീപ്പ് ബ്രത്ത് എടുക്കാൻ പറയാം. ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഡീപ്പ് ബ്രത്തിന് ശേഷം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവരുടെ ഫേവററ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമേജ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുക. ആ ഒരു പോസിറ്റീവ് ഇമേജിലേക്ക് തന്നെ അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറഞ്ഞ് ഒരു 5 മിനിറ്റ് സമയം അവരെ ഇരുത്തുക. ആദ്യ ദിവസങ്ങളിലൊന്നും 5 മിനിറ്റ് അവരിരുന്നു എന്ന് വരില്ല, കാരണം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ കണ്ണ് തുറന്നു തുടങ്ങും. എങ്കിൽ കൂടി നമ്മൾ സ്ഥിരമായിട്ടതൊരു പ്രാക്ടീസായിട്ട് പോവുകയാണെങ്കിൽ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ അറ്റൻഷൻ സ്പാൻ നമുക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് സാധിക്കും. അത് മുതിർന്നവർക്കും പരിശീലിക്കാവുന്ന ഒന്നാണ്. ഇനി നിങ്ങളത് ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. വീണ്ടും കാണാം. നന്ദി. ശുഭദിനം.